ഹേ ആയിഷ, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പാണ് എനിക്ക് വേണ്ടത്. കാരണം തൊട്ട് മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ അനിയൻ്റെ ബൈക്കിൻ്റെ അവകാശി ആരൊക്കെയാന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ ബൈക്ക് ആർക്ക് കൊടുക്കും, പുറത്തേക്ക് സെയിൽ ചെയ്യും, അനിയന് കൊടുക്കും, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇനി വരുന്നുണ്ട്. ഞാനും അനിയനും ചേർന്നിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഹെൽപ്പ് വേണം. നിങ്ങൾ കാണുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഒരു 4 ബൈക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഏത് ബൈക്ക് എടുക്കണം അടുത്തത്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഒരു ബൈക്ക് സജസ്റ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇവർക്ക് ഗൂഗിളിൽ നോക്കി സംഭവം എടുത്താൽ പോരെ, എന്തിനാ എന്നോട് ചോദിക്കണം, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാം. പക്ഷേ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, അത്ര എളുപ്പമല്ല. വെറുതെ ഗൂഗിളിൽ നോക്കിയാലൊന്നും മനസ്സിലാവില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്വന്തം കാര്യം വരുമ്പോഴാണ് നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണം. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പ് വേണം. 4 ബൈക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ 4 ബൈക്കിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നിങ്ങൾ എത്തണം. അതുപോലെ തന്നെ അതിൻ്റെ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളാണ് പുതിയ ബൈക്ക് എടുക്കണതും പുതിയ ബൈക്ക് എടുത്ത് എങ്ങോട്ടൊക്കെ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങളൊക്കെയാണ് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ബൈക്ക് എടുക്കണമെന്ന് നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ 4 ബൈക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. 4 ബൈക്കിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ ആ 4 ബൈക്കിലും ഏതാണ് നല്ലത്, എനിക്ക് സ്യൂട്ടാവുക, എൻ്റെ പർപ്പസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ സൈക്ലിസ്റ്റുകൾക്കാണ് ഷെയർ ചെയ്തോളൂ. കാരണം എനിക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ്, കാരണം ഒരു ബൈക്ക് എടുക്കാൻ പോകുന്ന, ഒരു സൈക്കിൾ എടുക്കാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ബൈക്ക് ഏതാണെന്ന് നോക്കാം. വരുന്നുണ്ട്. അതിനെക്കാട്ടും മുന്നേ എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ ഒരു അഗ്രസീവ് റൈഡറാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് ചാടണമെന്ന് തോന്നിയാൽ സൈക്കിളും കൊണ്ട് ചാടണം. അപ്പോൾ സൈക്കിള് പൊട്ടിപ്പോവോ, നടു ഒടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കൊടിഞ്ഞു പോവോ എന്നൊന്നും ഒരു പേടി ഉണ്ടാവാൻ പാടില്ല. നല്ല ഫ്രെയിമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് 100,000 രൂപയ്ക്ക് താഴെ ആവണം. കാരണം ഞാൻ ഈ സൈക്ലിംഗ് ഫീൽഡിലേക്ക് ഒരു ബിഗിനറാണ്. കാരണം ഈ ബൈക്ക് റിവ്യൂ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരു പ്രത്യേകിച്ചൊന്നും അറിയൊന്നുമില്ല. കാരണം ഒരു MTB മൗണ്ടൈൻ ബൈക്കിംഗ് എന്നൊരു ഫീൽഡിലേക്ക് ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ ബൈക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 100,000 രൂപയ്ക്ക് താഴെയാണ് ഇപ്പോൾ ബഡ്ജറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹൈ എൻഡ് മോഡലിലേക്ക് പോവാം. അപ്പോൾ 100,000 രൂപ താഴെ നമുക്ക് നല്ല ഫ്രെയിമായിരിക്കണം. ഇതിൻ്റെ കമ്പോണൻസ് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നല്ലൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ നല്ലൊരു ഫ്രെയിമായിരിക്കണം. അപ്പോൾ കമ്പോണൻസ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ ആസ് എ യൂട്യൂബർ നമുക്ക് കണ്ടൻറ്റുകൾ കുറേ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് കുറച്ച് താഴ്ന്ന ബ്രേക്ക് ആണെങ്കിലും നമുക്ക് ഭാവിയിൽ അത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കമ്പോണൻസ് കുറച്ച് താഴ്ന്നു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കോസ്മിക്കിൻ്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിൻ്റെ ഫ്രെയിം എടുത്തിട്ടാണ്, ഫ്രെയിം എടുത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം മുന്നേ ഇതിൻ്റെ ഫ്രെയിം എടുത്ത് വാങ്ങി. SR21 XEM ഫോർക്ക്, അതുപോലെ തന്നെ ഒരു വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ, 740mm ഹാൻഡിൽ ബാർ, സാധാരണ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും, 3x7 സ്പീഡ്, ബാക്കിൽ കാസറ്റ് ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ ബിഗ്ബീൻ്റെ റിമ്മും കാര്യങ്ങളും, ചെറിയൊരു മോഡിഫിക്കേഷൻ, ഓൾമോസ്റ്റ് ഒരു 15,000 rupees താഴെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി വേണ്ട ബൈക്ക് 100,000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ 4 ബൈക്ക് പറഞ്ഞു, അത് പറയാം. 4 ബൈക്ക് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനെക്കാട്ടും മുന്നേ എൻ്റെ കുറച്ച് നീഡ്സ് ഞാൻ പറയണതാണ്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ളത്. ഫ്രണ്ടിൽ 1X ആയിരിക്കണം, ഹൈഡ്രോളിക് ബ്രേക്ക് ആയിരിക്കണം, കാണാൻ നല്ല ലുക്ക് വേണം. അപ്പോൾ കളറും കാര്യങ്ങളും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ലുക്കായിരിക്കണം, നല്ല ജോമെട്രി ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങളാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ബൈക്കിൽ ഏതായിരിക്കും എനിക്ക് ചൂസ് ആവുക എന്ന് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ ഫുൾ ബൈക്കിൻ്റെ റിവ്യൂ പറയുന്നില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ്, മെയിൻ കമ്പോണൻസ് മാത്രമാണ് ആ ഒരു ബൈക്കിൻ്റെ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് സെർച്ച് ചെയ്തൊന്ന് കണ്ടുപിടിച്ച് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ബൈക്ക് സ്പെഷ്യലൈസ്ഡ് ഉണ്ട്, ഫ്യൂസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓൾമോസ്റ്റ് 1,05,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അത് ഞാൻ നോക്കിയപ്പോൾ ചൂസ് മൈ ബൈസൈക്കിളിൽ കിടക്കുന്നുണ്ട്. 1,05,000, 2017 മോഡലാണ്, എലോയ് ഫ്രെയിമൊക്കെയാണ്. അതിൽ TRP ബ്രേക്ക് വരുന്നുണ്ട്. SRAM X5 ആണ് ഷിഫ്റ്റേഴ്സ്, SRAM X7 ആണ് ഡിറൈലർ വരുന്നത്. അപ്പോൾ 120mm ട്രാവൽ വരുന്നുണ്ട്. SR21 റെയ്ഡൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120mm എനിക്ക് മിനിമം എന്തായാലും വേണം, 120mm ട്രാവൽ എന്തായാലും വേണം. നമുക്കത് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാം. SR21 നിന്ന് വേറെ അപ്ഗ്രേഡ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ബൈക്ക് സ്പെഷ്യലൈസ് ഉണ്ട്, ഫ്യൂസ് എന്ന് പറഞ്ഞ മോഡലാണ്. രണ്ടാമത്തെ ബൈക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ബൈക്ക് നമ്മുടെ തൊട്ട് മുന്നേ ഈ അടുത്ത് വീഡിയോ ചെയ്ത ട്രക്കിൻ്റെ സീരീസിൽ വരുന്ന ട്രക്ക് റോസ്കോ സീരീസിൽ വരുന്ന റോസ്കോ 7 ആണ്.
അത് 97,000 95 സംതിങ് ആ ഒരു റേഞ്ച്, 96,000 96,000 ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. ആ ഒരു ബൈക്കാണ് അടുത്ത രണ്ടാമത്തെ ബൈക്ക് എന്ന് പറയാൻ കാരണം. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആൽഫ ഗോൾഡ് അലുമിനിയം എന്ന് പറഞ്ഞൊരു ഫ്രെയിമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളും സ്രാമിൻ്റെ SX-E-കളാണ്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോർക്കാണ് 120 mm ട്രാവൽ വരുന്ന റോക്ക് ഷോക്കിൻ്റെ ജൂഡിയാണ്. അതാണ് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ റോക്ക് ഷോക്കിൻ്റെ ജൂഡി വരുന്നുണ്ട്, പക്ഷേ ഫോർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഭാവിയിലും അപ്ഗ്രേഡ് ചെയ്യാം, പ്രശ്നമില്ല, അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യും ചെയ്യാം. അപ്പോൾ ഫോർക്ക് കാര്യമില്ല. അതുപോലെ തന്നെ തൊട്ട് മുന്നേ അവിടെ ഒരു കോഴിക്കാർപ്പ് എടുത്ത് ചാടിയതാണ്, ഞാൻ പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ എന്തുട്ടാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ തൊട്ട് മുന്നേ സ്പെഷ്യലൈസറിൻ്റെ ഒരു ബൈക്ക് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫ്രെയിം പറയാൻ മറന്നു. സ്പെഷ്യലൈസറിൻ്റെ M4 പ്രീമിയം അലുമിനിയം ഫ്രെയിമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലൈസറിന് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രക്കിൻ്റെ ആൽഫ ഗോൾഡ് അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോക്ക് ഷോക്കിൻ്റെ ജൂഡി, സ്രാം SX-E-കൾ, പിന്നെ ട്രക്കിൻ്റെ സാധാരണ ബ്രേക്കാണ് വരുന്നത്, ഹൈഡ്രോളിക് ബ്രേക്ക് MT-200 സാധാരണ ഓൾമോസ്റ്റ് എല്ലാ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു സാധാരണ ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ബൈക്ക് വരുന്നത്, ട്രക്കിൻ്റെ റോസ്കോ 7, ഓൾമോസ്റ്റ് 95,000 രൂപ വില വരുന്ന ബൈക്ക്. ഇനി മൂന്നാമത്തെ ബൈക്ക് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ അതും വീഡിയോ ചെയ്തിട്ടുണ്ട്, ലാപ്പി ആറിൻ്റെ. ഇത് വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഓടിച്ച് നോക്കാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ബൈക്കുകളൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ വരുന്നത് കേട്ടോ. കാരണം ഞാൻ ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ പിന്നെ നമ്മൾ ഓരോരോ ബൈക്കൾ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ റിവ്യൂ എടുക്കുക, ഓടിച്ച് നോക്കുക, അതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുമാണ് ഈ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ലാപ്പിയറിൻ്റെ Edge+5 2.7 എന്ന് പറഞ്ഞൊരു മോഡലാണ്, ഒരു പച്ച ബൈക്ക്. കൂടുതലും ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കമൻറ്റ് ചെയ്തുകൊണ്ട് അതാണ്, പച്ച ബൈക്ക് ഇഷ്ടമായി, പച്ച ബൈക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് ആ പച്ച ബൈക്ക് എന്ന് പറയാൻ കാരണം. ആ ഒരു ബൈക്കാണ് 125,000 രൂപയോളം വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ അതിൽ വരുന്നത് റോക്ക് ഷോക്കിൻ്റെ റെബയാണ്, 120 mm ആണ് ട്രാവൽ വരുന്നത്. അതുപോലെ തന്നെ സ്രാമിൻ്റെ GX ആണ് ഫുള്ള് ഗ്രൂപ്പ് സെറ്റ് വരുന്നത്. ബ്രേക്കും ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും ഡിറൈലറും എല്ലാം സ്രാമിൻ്റെ GX ആണ്. അതും അതിൻ്റെ ഒരു ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ സുപ്രീം 6 അലോയ് ഫ്രെയിം അങ്ങടാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു 4 ബൈക്കിലെ ഒരെണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് ബൈക്കിൻ്റെ. പിന്നെ ലാപ്പിയറിൻ്റെ ഒരു പ്രത്യേക എടുത്ത് പറയാനുള്ളത്, ഒരു സ്റ്റോക്കായിട്ട് ഡ്രോപ്പർ സീറ്റ് പോസ്റ്റും വരുന്നുണ്ട്. നമ്മളൊരു ബൈക്ക് വാങ്ങിയ പിന്നെ അത് അതുമ്പം മോഡിഫൈ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ചെറുപോക കാര്യങ്ങൾ, ഗ്രിപ്പ്, അതുപോലെ തന്നെ പെഡൽ, അങ്ങനത്തെ ചെറുപോക കാര്യങ്ങൾ മാറ്റിയാൽ മതി. മെയിനായിട്ട് കമ്പോണൻസ് ഒന്നും മാറ്റേണ്ടി വരില്ല. അങ്ങനത്തെ ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൂന്നാമത്തെ ബൈക്ക് ഇതാണ്, ലാപ്പിയറിൻ്റെ Edge+5 2.7. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇനി നാലാമത്തെ ബൈക്ക്, അവസാനത്തെ ബൈക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ളതിൽ ഏറ്റവും അവസാനത്തെ ബൈക്ക് മാറിൻ്റെ Senqutin 1 എന്ന് പറഞ്ഞ മോഡലാണ്. അത് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ Series 2 അലോയ് ഫ്രെയിമാണ് വരുന്നത് അതിൽ, Senqutin 1 വരുന്നത്. ഓൾമോസ്റ്റ് 65 രൂപയ്ക്ക് താഴെ, 65,000 രൂപീസിന് താഴെ വരുന്നുള്ളൂ. 60-65 റേഞ്ചിലാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഓവർ പ്രൈസ്ഡ് അല്ല. അതിൽ XCM-ൻ്റെ 120 mm ട്രാവൽ വരുന്ന സാധാരണ ഒരു ബൂസ്റ്റ് ഫോർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ സ്രാമും GX-ഉം മറ്റേ സാധനങ്ങളൊന്നും അല്ല. അതിൽ മൈക്രോഷിഫ്റ്റ് ആണ്, ക്ലച്ച് ഉണ്ട്, മൈക്രോഷിഫ്റ്റിൻ്റെ അഡ്വെൻ്റ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൈക്രോഷിഫ്റ്റും ഹിമാലയം വെച്ചുള്ള കമ്പാരിസൺ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മൈക്രോഷിഫ്റ്റ് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മാറിൻ്റെ ബൈക്ക് തന്നെ Bobcat Trail 3 ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മൈക്രോഷിഫ്റ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പോരായ്മയായിട്ട് വരുന്നുണ്ട് മൈക്രോഷിഫ്റ്റ്. പക്ഷേ നല്ലതാണെന്നും പറയുന്നുണ്ട്, കുറേ ഹൈ എൻഡ് മോഡലിൽ മൈക്രോഷിഫ്റ്റ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് മോഡൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ Series 2 അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്. SR Sun 2 XCM-ൻ്റെ ആണ് ഫോർക്ക്, 120 mm ട്രാവൽ. Tektron-ൻ്റെ ആണ് ഹൈഡ്രോളിക് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇതാണ് അവസാനത്തെ നാലാമത്തെ ബൈക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 ബൈക്കിൽ ഞാൻ ചെറിയൊരു അതിൻ്റെ ഒരു ആമുഖമാണ് പറഞ്ഞു തന്നത് ആ ഒരു ബൈക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് അറിയാവുന്നവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഏതായിരിക്കും എനിക്ക് യോജിക്കുക എന്നുള്ളത്. കാരണം എൻ്റെ റൈഡിങ് മോഡൊക്കെ പറഞ്ഞല്ലോ, കുറച്ച് തോന്നിയോണുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ജോമെട്രിയും കാര്യങ്ങളൊക്കെ വേണം. പ്രൈസ് 1,00,000 രൂപയ്ക്ക് താഴെ. ഇപ്പോൾ രണ്ട് ബൈക്ക് ഈ പറഞ്ഞത് ഫുള്ള് 1X ആണ് ക്രാങ്ക് വരുന്നത്. ഫ്രണ്ടിൽ 1 ബാക്കിൽ 9, 10, 11, 12 അങ്ങനത്തെ ഒരു ഗിയർ റേഷ്യോ ആണ് ഈ 4 ബൈക്കും വരുന്നത്. ഫ്രണ്ടിൽ 3 നമ്മുടെ ഇപ്പോഴത്തെ ബൈക്ക് ഫ്രണ്ടിൽ 3 2 ഒക്കെ മതിയായി, നേരെ 1X മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ചെറിയൊരു സഹായം. എൻ്റെ മനസ്സിലെ ഒരു ബൈക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അടുത്ത മിക്കതും ഡെലിവറി വീഡിയോ ആയിട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് എന്നുള്ളൊരു കാറ്റഗറിയിൽ, ബൈക്ക് എടുക്കുന്നു എന്നുള്ളൊരു കാറ്റഗറിയിൽ അടുത്ത ഡെലിവറി വീഡിയോ ആയിരിക്കും. എൻ്റെ മനസ്സിലൊരു ബൈക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് താഴെ എന്താ കാണുന്നവരെല്ലാവരും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും എന്തായാലും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഈ മൂന്ന് ബൈക്കിലെ നാല് ബൈക്കിലെ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.